ഇത് ഒരു പുസ്തക വായനയുടെ കഥയാണ്. അനുഭവങ്ങളേറെ പറഞ്ഞു തരുന്ന ഒരു കഥ. ഏകദേശം 10-13 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പലയിടങ്ങളിലായിരുന്നു കൊണ്ട് ഒരു പുസ്തകം വായിച്ചു തുടങ്ങി. ഒരേ പുസ്തകം, ഒരുപാട് അധ്യായങ്ങളും ഒരുപാട് ഭാഗങ്ങളും ഒരുപാട് താളുകളുമുള്ള സുന്ദരമായ ഒരു പുസ്തകം. ഒരു പുത്തൻ ലോകത്തിലേക്ക് ഞങ്ങൾ ഈ പുസ്തകം കൂട്ടിക്കൊണ്ടുപോയി. കുറേ അനുഭവങ്ങളെയും കുറേ ജീവിതങ്ങളെയും കുറേ സംസ്കാരങ്ങളെയും കുറേ കാഴ്ചപ്പാടുകളെയും സമ്മാനിക്കുവാൻ ഈ പുസ്തകത്തിന് സാധിച്ചു. നാളുകളിലെ പുസ്തകത്തിനോടുള്ള പ്രണയം കൂടി കൂടി വന്നു. താളുകൾ മറിഞ്ഞു, അധ്യായങ്ങൾ കടന്നുപോയി. താളുകൾ മറിയുന്നതിനോടൊപ്പം ഞങ്ങളുടെ അകലവും കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു. ഒരേ സ്വപ്നത്തെ ലക്ഷ്യമാക്കി പല കൂടുകളിൽ നിന്ന് പറന്ന ഞങ്ങൾ അങ്ങനെ ഒരമ്മക്കൂട്ടിൽ ചേക്കേറി. ഈ അമ്മക്കൂടിൻ്റെ ചൂടും പേറി ഞങ്ങൾ ബാക്കി അധ്യായങ്ങളിലൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങി. നിറം മങ്ങാത്ത കുറേ ഓർമ്മകൾ സമ്മാനിച്ച കഥാപാത്രങ്ങളെയും ഫാൻറ്റസി സിനിമകളിലൂടെ മനസ്സിലിടം നേടിയ കൂറ്റൻ കെട്ടിടങ്ങളെയും മനോഹരമായ പച്ചപ്പുകളെയും സമ്മാനിച്ച അധ്യായങ്ങളായിരുന്നു അത്. കൗതുകമുണർത്തുന്നതായിരുന്നു ആദ്യത്തെ അധ്യായം. പരിചിത മുഖങ്ങളില്ലാത്തടത്ത് പതിവിന് വിപരീതമായി സ്പൂണും ഫോർക്കും കഥ പറയുന്നിടത്ത് ഞങ്ങളോട് ആദ്യം കഥകൾ പറഞ്ഞത് അന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയ അസാധാരണ ചങ്ങാതിമാരായ മാസ്കും സാനിറ്റൈസറുമായിരുന്നു. പിന്നെ പതിയെ പതിയെ 4 ചുവരുകൾക്കുള്ളിലെ ലോകത്തിൽ നിന്ന് ഞങ്ങളുടെ ലോകം വിശാലമായപ്പോൾ ആ ചങ്ങായിമാർ ഞങ്ങൾക്ക് ഓർമ്മകൾ മാത്രമായി. ദൈവശാസ്ത്രജ്ഞന്മാർ ചായം പൂശിയ ക്യാൻവാസിലെ നിറങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതിലെ ചില താളുകൾ സുന്ദരമായിരുന്നു, ചിലതോ കൗതുകവും, മറ്റു ചിലത് കുഴപ്പിച്ചു. സബ്ടൈറ്റിലില്ലാത്ത കൊറിയൻ സിനിമകൾ കാണുമ്പോഴെന്ന പോലെ ഞങ്ങളെ തേടിയെത്തിയ ഹീബ്രുവിൻ്റെയും ഗ്രീക്കിൻ്റെയും അക്ഷരക്കുറിപ്പുകൾ. കുട്ടിക്കാലത്ത് കളിച്ച എറിപ്പന്തിൻ്റെയും 70s ഒക്കെ അപ്ഡേറ്റഡ് വെർഷനായി ഞങ്ങൾക്ക് തോന്നിയ ബൂട്ടിട്ട കാലുകളും പൊടി പറത്തിയ ഗ്രൗണ്ടുകളും ആവേശക്കുതിപ്പോടെ ചീറിപ്പായുന്ന വരയൻ പന്തുകളുമായിരുന്നു അടുത്ത അധ്യായത്തിൽ ഞങ്ങളെ കാത്തിരുന്നത്. മണവും രുചിയും കൊണ്ട് മനസ്സും ശരീരവും വയറും ഒരുപോലെ നിറച്ച ഊട്ടുശാല എന്ന താളിൽ സൗഹൃദത്തിൻ്റെ നിറങ്ങൾ കൊണ്ട് സ്നേഹത്തിൻ്റെ ഹൈക്കുകൾ ഞങ്ങൾ എഴുതി ചേർത്തു. വേറിട്ട അനുഭവം നൽകിയ അധ്യായമായിരുന്നു അടുത്തത്. ഇവിടെ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കടങ്കഥകളും അരിശങ്ങളുടെ പഴഞ്ചൊല്ലുകളും സന്തോഷത്തിൻ്റെ സുവിശേഷങ്ങളും കുറിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ആശ്വാസത്തിൻ്റെ മഷി പുരണ്ട വരികളാണ് ഞങ്ങൾ വായിച്ചെടുത്തത്. പ്രകൃതി എന്ന എഴുത്തോലയിൽ ജീവിതമെന്ന നാരായം കൊണ്ട് ദൈവത്തിൻ്റെ ഇടം വരച്ചു കാട്ടിയ യഹൂദ തച്ചനെ പോലെ ദൈവത്തിങ്കിലേക്കുള്ള റൂട്ട് മാപ്പുകളായ കുറേ കഥാപാത്രങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ആദ്യ താളുകൾ മുതൽ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. മുന്നേ നടന്ന ആരൊക്കെയോ സമ്മാനിച്ച ഈ വരികൾ ഞങ്ങൾക്ക് ഓർമ്മകളാകുമ്പോൾ അതിലെ ചില ഓർമ്മകളെ കുറിച്ചിടുവാൻ ഇതിൽ ഞങ്ങൾ താളുകൾ കണ്ടെത്തി. പിന്നാലെ ഈ പുസ്തകത്തെ തേടി വരുന്നവർക്ക് അനുഭവങ്ങളാകാൻ തിരുത്തി കുറിക്കണമെന്ന മോഹവുമായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഗ്രോത്ത് സെക്ഷനുകളും ക്ലാസ് മുറികളിൽ ഞങ്ങൾ ഗ്രഹിച്ചെടുത്ത അക്ഷരക്കൂട്ടുകളെ പൊടിതട്ടിയെടുത്ത കമ്പൈൻ ക്ലാസുകളും കടികാര സൂചിയുടെ വേഗത ഹൃദയമിടിപ്പിൻ്റെ താളമുയർത്തിയ പരീക്ഷാ മുറികളും മണ്ണിൻ്റെ മണം പേറി ചേറുപുരണ്ട കൈകളാൽ ഞങ്ങൾ താലോലിച്ച കൃഷിയിടങ്ങളും ഉല്ലാസവേളകളെ ആനന്ദപ്രദമാക്കിയ ഞങ്ങളുടെ ആഘോഷങ്ങളും സൂര്യനെയും ചന്ദ്രനെയും സാക്ഷിയാക്കി നൽകപ്പെട്ട താലന്തുകൾ തേച്ചുമിനുക്കി ഞങ്ങൾ നിറഞ്ഞാടിയ രംഗവേദികളും കലകളുടെയും കളികളുടെയും കനലുകൾ മനസ്സിൽ കോറിയിട്ട ആർട്സും സ്പോർട്സും ചിന്തകൾക്ക് ചിന്തേറിട്ട പുസ്തകമുറികളും രാത്രിയുടെ 4 പ്രവർത്തന നിരതരായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രേക്ഷിത കേരളവും ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളെ അധോലോകമാക്കി മാറ്റിയ ലിവിംഗ് വേർഡും വേരിത്താസും കാണാൻ കൊതിച്ച പല മുഖങ്ങളെയും ഞങ്ങൾക്ക് കാട്ടിത്തന്ന അക്കാഡമികളും ഇതിലൂടെയൊക്കെ ഞങ്ങൾ നെയ്തെടുത്ത ഞങ്ങളുടെ സൗഹൃദങ്ങളുമെല്ലാം ഓർമ്മകളായി ഞങ്ങൾ ഈ പുസ്തകത്തിൽ കുറിച്ചിടുന്നു. പുസ്തകത്തിൽ ഇനിയും താളുകൾ ഏറെയുണ്ട്. പിന്നാലെ വരുന്ന ചങ്ങായിമാർക്ക് ഓർക്കുവാനും ഓർമ്മകൾ കുറിക്കുവാനും.